അപ്പൊ ഞാൻ മുന്നോട്ടുള്ള ചർച്ചയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ദിനേഷ് ബ്രദർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ദിനേഷ് ബ്രദർ ലൈനിലുണ്ടോ? മറ്റു ബ്രദർ ആഡ് ചെയ്യാനല്ലേ ആഡ് ചെയ്തോളൂ. ഇല്ല, സിജോ ബ്രദർ പറഞ്ഞതാണ്, നമ്മള് ഒരുപാട് കാര്യങ്ങള് ചില പോരായ്മകൾ നമുക്കുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കുന്നതൊക്കെ ക്രിസ്ത്യാനികളുടെ സംഭാവനയായിട്ട് എടുത്തു കാണിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചില്ല. ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ സംഭാവനയാണ്, ഞങ്ങളുടെ ഇതാണെന്ന് കാണിച്ചില്ല. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയതാണ്. പിന്നെ ഈ എഴുത്തുകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ എന്ന് പറഞ്ഞാൽ ചില കമ്മ്യൂണിസ്റ്റ് എഴുതി ചരിത്രകാരന്മാരും ഒരുപാട് ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടുണ്ട്. അവരുടെ നിശ്ചിത താല്പര്യത്തിന് വേണ്ടിയിട്ട് അവര് ചരിത്രത്തെ ഭംഗിയായിട്ട് വളച്ചൊടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മേന്മകൾ മൊത്തവും തൻ്റെതായിട്ട് മാറ്റാനും തൻ്റെ പ്രസ്ഥാനങ്ങളുടെ മേന്മയായിട്ട് മാറ്റാനും അവര് ശ്രമിച്ചിട്ടുണ്ട്. അതല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മേൽമുണ്ട് സമരത്തെ കുറിച്ച് ഇവിടെ പറയുന്ന കണക്ക് നമ്മുടെ മാറുമറിക്കൽ സമരം എല്ലാത്തിനകത്തുമുള്ള നമ്മുടെ ഈ മിഷണറിമാരുടെ സംഭാവനകൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് ഒരാൾക്കും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇനി മറ്റുള്ള ഏത് ചരിത്രം പഠിച്ചു കഴിഞ്ഞാലും കേരളത്തിന്റെ വളർച്ച പുരോഗതിക്ക് ഇന്ത്യയുടെ പുരോഗതിക്ക് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത സംഭാവനകളെ മറന്നുകൊണ്ട് അതിനെ കാഴ്ച ഒട്ടി മെതിച്ചുകൊണ്ട് ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഇനി ഇപ്പൊ നമ്മളിപ്പം ഈ അടുത്ത സമയത്തല്ലേ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഈ നവോത്ഥാന നായകന്മാർക്ക് ഒരു അവാർഡ് കൊടുത്തപ്പം പോലും അതിനകത്ത് നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ ഒരു ഒരു പേര് പോലും പ്രസ്താവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത സംഭാവനകൾ എന്ന് പറഞ്ഞു വന്നാൽ ഇവരുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലായി പോകും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് അറിയാം, യഥാർത്ഥത്തിൽ നാം ഈ ചരിത്രത്തെ മറന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ചരിത്രബോധം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും നടന്നു പോകുന്നത്. മറ്റുള്ളവരാരും മറ്റുള്ളവരുടെ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചരിത്രത്തെ വളച്ചൊടിച്ച് ചില കമ്മ്യൂണിസ്റ്റ് കാർ ചില റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ കേരളത്തെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാര് അവരുടെ സ്കൂള് അവരുടെ ഇത് അതിൽ പഠിക്കാത്തതായിട്ടുള്ള സ്കൂളിൽ പഠിക്കാത്തതായിട്ടുള്ള കേരളത്തിൽ ഇന്ന് കാണുന്ന ജീവിച്ചിരിക്കുന്ന ഒരു അപൂർവം ചില ആൾക്കാർ അപൂർവങ്ങളിൽ അപൂർവങ്ങളെ കാണത്തുള്ളൂ. എല്ലാവരും മിഷണറി സ്കൂളിൽ പഠിച്ച ആൾക്കാർ തന്നെയാണ്. LMSLPS സ്കൂൾ ഇങ്ങനെയൊക്കെ പഠിച്ച സ്കൂളുകളാണ്. അവർക്ക് വിദ്യാഭ്യാസമാണ് അവർ മുൻകൈയെടുത്ത. മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യ ഘടകം വിദ്യാഭ്യാസമാണെന്നും ആ വിദ്യാഭ്യാസം അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ അടിമ ചന്ത ഉണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, അടിമകളായിട്ട് കൊണ്ടു നിർത്തുമായിരുന്നു. കേരളത്തിലെ കാര്യം പറയുന്നത് അടിമകളായിട്ട് കൊണ്ടു നിർത്തുമായിരുന്നു, എന്നിട്ട് ചന്തകളിൽ അടിമകളായിട്ട് കൊണ്ടു നിർത്തുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു പുരോഗതി വന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈദ്യശാസ്ത്രത്തിൽ നീ ഒരു രോഗിക്ക് ചെന്ന് തന്റെ അസുഖം നേരിട്ട് പറയാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. അവന് ഓരോരുത്തരെ 16 അടിയും 6 അടിയും 16 അടി 32 അടിയും ഇങ്ങനെ മാറി മാറി നിൽക്കണമായിരുന്നു. അത്രയ്ക്കുള്ള ഒരു അന്ധകാരത്തിൽ കടന്നതാണ്. അന്ധകാരത്തിൽ നിന്നുമാണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഈ മിഷണറിമാരാണ്. ഈ മിഷണറിമാരെ ത്യാഗം ചെയ്തത് അവരുടെ രാജ്യത്ത് അവർക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ യാത്രകള് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജ്യത്ത് നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അസുഖങ്ങള് ഇതിനെയൊന്നും വകവെക്കാതെ അവർ കേരളത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല. അവരൊരു മതവും സ്ഥാപിച്ചില്ല. അവര് സ്ഥാപിച്ചത് ഇതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പുരോഗതിക്ക് എല്ലാം കാരണക്കാരെയും മിഷണറിമാരുടെ വളരെ പങ്കുണ്ട്. അവരുടെ അധ്വാനമുണ്ട്, അവരുടെ പൈസയുണ്ട്, എല്ലാം ഉണ്ട്, അവരുടെ വിയർപ്പുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മള് ഇന്ന് കാണുന്ന വല്ലവരും എഴുതിയ ചരിത്രത്തെ വായിക്കേണ്ടെന്ന ഗതികേടിൽ ആരും എത്തിച്ചേരുന്നതാണ് എത്തിച്ചേരരുതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ പഠിക്കണം,
എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന അച്ചടി യന്ത്രം, അച്ചടി യന്ത്രത്തിൽ മലയാളത്തിന്റെ ലിപികൾ ഉണ്ടാക്കിയത്, ഇതൊക്കെ ഈ ഈ ഈ മിഷണറിമാരുടെ സംഭാവനകളല്ലേ? അതിലൂടെയല്ലേ ഓരോ ഓരോ മതഗ്രന്ഥത്തിന്റെ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്? മലയാള ലിപികൾ ഉണ്ടാക്കിയത് ആരാണ്? അപ്പൊ ഈ ചരിത്രത്തെ നമ്മള് ഇല്ല ഇതൊന്നും അല്ല, ഇന്നലെ ഒരിത്തെരിച്ച മഴയിൽ പെയ്തതാണ് കേരളം എന്ന് പറയുന്ന ചരിത്രകാരന്മാരാണ് ഇന്നിവിടെ ഉള്ളത്, ആ പുരോഗമനവാദികളുമാണ്. ഇന്ന് നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുള്ള നമ്മുടെ നിരീശ്വരവാദികള് അവര് പറയൂ, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മിഷണറിമാരുടെ പങ്ക് എന്താണ്? അവരുണ്ടാക്കിയ ഈ പുരോഗതി എന്താണ്? സ്കൂളുകള് അവർക്ക് വേണമെങ്കിൽ സ്കൂൾ ഇടാതെ അവരുടെ മതപ്രവർത്തനമായിരുന്നെങ്കിൽ അവർക്ക് സ്കൂളൊന്നും വേണ്ടായിരുന്നല്ലോ, ഹോസ്പിറ്റൽ ഇടണ്ടായിരുന്നല്ലോ. അതൊന്നുമല്ല ചെയ്തത്, വിദ്യാഭ്യാസമാണ്. ഒരു മനുഷ്യന് നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റുന്നത് അവന്റെ വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ വിദ്യാഭ്യാസമാണ് ഇവിടെ കൊണ്ടുവന്നത്. ആതുരാലയങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലുകൾ, നമ്മുടെ സഹോദരിമാർ കഷ്ടപ്പെട്ട ആ നേഴ്സിംഗ് ഫീൽഡ്, അവര് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്? ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് രോഗികളെ എടുക്കാനും അവന്റെ മലം മൂത്രം എല്ലാം പോലി എടുക്കാനും ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും നമ്മുടെ, ഞാൻ നേരിൽ കണ്ട ഒരു കാര്യമാണ്, ഒരു കന്യാസ്ത്രീ തന്റെ മാറോട് ചേർത്തുകൊണ്ട് ഒരു ഒരു ബുദ്ധി മാന്ദ്യം സംഭവിച്ച കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് പോകുമ്പോഴും ആ അതിനെ എടുക്കാൻ ചെല്ലുമ്പോൾ പറയുന്ന അടുത്ത് വരരുത്, അവന്റെ അവന്റെ മലമൂത്രം എന്റെ കൈക്കൽ ഉള്ളിലാണെന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ അനാഥാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്ത്യൻ സഹോദരിമാര് ആൾക്കാര് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിഷണറികളുടെ ഒരു പാപം തന്നെയാണ്, അവര് കൊണ്ടുവന്ന ഒരു പാപം തന്നെയാണ്. ഹോസ്പിറ്റലുകള് ഇന്ന ജാതിയെന്നോ മതമെന്നോ കർത്തവനെന്നോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളിലുള്ളവരും രംഗത്ത് വരികയും അവര് ഇത് രേഖാമൂലം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സിജോപ്രദർ ഇച്ചിരി കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി പറയാത്ത കാര്യങ്ങളുണ്ട്. താങ്കൾ വളരെയേറെ പഠിച്ച വ്യക്തിത്വമാണ്, അതുകൊണ്ട് താങ്കളും നമ്മുടെ അഡ്വക്കറ്റും നമ്മുടെ എലിയാസ് ബ്രദറും എല്ലാം ഇത് വളരെയേറെ ഇത് ഇത് ചർച്ചയായിട്ട് വരണം. ഇത് ഇതായിരിക്കണം ഇപ്പോഴത്തെ ചർച്ച എന്ന് അനിവാര്യം. ഇതാണ് ക്രൈസ്തവ മിഷണറിമാരെ തുച്ഛിച്ച് തള്ളുന്നവരുടെ മുമ്പിൽ നമുക്കിത് വെക്കണം. എന്താണ് ക്രൈസ്തവ മിഷണറിമാർ ഈ ലോകം അവര് ചെയ്ത കഷ്ടപ്പാടുകൾ, അവർ ചെയ്ത ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവത്യാഗങ്ങൾ, എന്നിട്ട് പോലും ഒരു ഇപ്പൊ നമ്മൾ തന്നെ നിന്നിട്ട് പോലും നമ്മുടെ ഈ ആരാധന ആലയങ്ങളില് നമുക്ക് വേണമെങ്കിൽ ഏത് വ്യക്തിക്കും ഞാൻ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ആരാധന ആലയങ്ങളിലും ഈ പോലീസ് റെയ്ഡ് നടത്തണമെന്ന്, ക്രിസ്ത്യാനികളുടെയും എല്ലാവരുടെയും. പക്ഷെ ഒരു ആയുധം കണ്ടെടുക്കാൻ പറ്റാത്ത ആരാധനാലയം ഉണ്ടെങ്കിൽ ക്രിസ്ത്യനികളുടെ പള്ളിയിലായാലും ആരാധനാലയങ്ങളിലായാലും ഒരു അതെന്തുകൊണ്ടാണ്?
നമ്മളെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, അത് മിഷണറിമാര് നമുക്ക് തന്ന് നമുക്ക് പറഞ്ഞു തന്നത്, അവരാ ബൈബിളിലൂടെ ബൈബിളിൽ നമ്മളിൽ എത്തിച്ചതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ക്രിമിനലിസത്തിലോട്ട് പോകാൻ പറ്റാത്ത, നമ്മളെ അടിച്ചാലും അടികൊള്ളാലും നമ്മളെ തുച്ഛിച്ചാലും നമ്മളെ ഇനി പരിഹസിച്ചാലും അവരുടെ മുമ്പിൽ സ്നേഹത്തോടെ നമുക്ക് നിൽക്കാനും സ്നേഹത്തോടെ സഹോദര എന്ന് വിളിക്കാനും പറ്റുന്നതിൽ മിഷണറിമാർക്ക് പങ്കുണ്ട്. ആ മിഷണറിമാരുടെ പങ്കിനെ നമ്മൾ തുച്ഛിച്ച് തള്ളരുത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതിൽ ആധികാരികമായിട്ട് പറയാനുള്ള ഒരുപാട് പേര് വരാൻ ഇതിനകത്തുണ്ട്. നമുക്ക് അവരെയും കൂടെ കൂട്ടി വരുത്തിയിട്ട് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ സിലോബ്രദറിനെ എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത് കൂടുതൽ ചർച്ചയാവണം, ഇതായിരിക്കണം ചർച്ച. ഈ മനുഷ്യന് ആവശ്യമായ ഒരു ചർച്ചയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഒരു ചർച്ച വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ. എന്തായാലും ദൈവം വാർത്തന കേട്ടു. എല്ലാവർക്കും നന്ദി. വളരെ ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ശരിക്കും, വളരെ ഹൃദയസ്പർശിയായ ഒരു ടോപ്പിക്കാണ്. കാലങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ഇന്ത്യയിൽ സ്നേഹത്തിന്റെ വിപ്ലവമാണ് ശരിക്കും ക്രൈസ്തവ മിഷണറിമാര് രചിച്ചിട്ടുള്ളത്. ഞാനിവിടെ വിഷയാവതരണത്തിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ ഇടപെടലിനെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അടിമത്ത നിരോധനം സംബന്ധിച്ച് ക്രൈസ്തവ മിഷണറിമാരുടെ ഇടപെടൽ, അയിത്തത്തിനെതിരെ ക്രൈസ്തവ മിഷണറിമാരുടെ ഇടപെടൽ, മാറുമറയ്ക്കൽ സമരത്തിന് പ്രചോദനം നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാര്, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ക്രിസ്ത്യൻ മിഷണറിമാര്, വിദ്യാഭ്യാസത്തിന് ജീവൻ വെപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാര്, അങ്ങനെ എത്രയെത്രയോ കാര്യങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാര് ചെയ്തു. ഇവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തിയത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അതിനെ അവരെ നിർബന്ധിച്ച കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞു, ക്രിസ്തു സ്നേഹമാണ്, അപ്പോൾ തന്നെ മനുഷ്യ സ്നേഹമാണ്. ഞാനിവിടെ മണിശങ്കര അയ്യരുടെ പ്രസ്താവന കോട്ട് ചെയ്ത് വായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൺഫഷൻസ് ഓഫ് എ സെക്യുലർ ഫണ്ടമെന്റലിസ്റ്റ് എന്ന തന്റെ പുസ്തകത്തിലാണ് മണിശങ്കര അയ്യർ പറഞ്ഞിരിക്കുന്നത്. പെൻഗിനാണ് അത് പ്രസിദ്ധീകരണം ചെയ്തിരിക്കുന്നത്. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാരുടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന ആഗമാനമെടുത്താൽ ഗോത്രവർഗക്കാരുടെ ഇടയിലും അല്ലാതെയുമുള്ള സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ രംഗത്താണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കോളേജുകളെല്ലാം തന്നെ സ്ഥാപിച്ചത് നടത്തുന്നതും ക്രൈസ്തവ മിഷനുകളാണ്. എന്റെ മാതൃകലാലയമായ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി, സെന്റ് സേവിയർ കോളേജ് കൽക്കത്ത, ലയോള ചെന്നൈ, സോവിയ വിമൻസ് കോളേജ് മുംബൈ എന്നിവ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. മുംബൈയിലെ കത്രിയിടൽ സ്കൂളുകളും ഡൽഹിയിലെ റാഞ്ചിയിലെ സെന്റ് സേവിയേഴ്സ് സ്കൂളുമെല്ലാം ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഉൾപ്പെട്ടവയാണ്. രാജ്യത്താകമാനമുള്ള അയൽരാജ്യമായ പാകിസ്ഥാനിലും ജീസസ് ആൻഡ് മേരി സ്കൂളുകളുടെ ശൃംഖല അത്തരത്തിലുള്ള സൗത്ത് ഏഷ്യയിലെ നൂറുകണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പെടുന്നവയാണ്. അദ്ദേഹം പറയും, പിന്നെയും തുടർന്ന് പറയുകയാണ്, സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആരും എന്റെ ആത്മാവിനെ സ്വന്തമാക്കുന്നതിനായി യാതൊരു ശ്രമങ്ങളും അവിടെ നടത്തിയിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇവിടെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാര് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടാക്കിയത് ഹോസ്പിറ്റലുകളിൽ പണിതെന്നൊന്നും ഒരിക്കലും എന്തിനു വേണ്ടിയായിരുന്നില്ല, മതം മാറ്റാൻ വേണ്ടിയായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരിയാണ്, അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചിലർ പറയാതെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും അനുവദിച്ചിരുന്നു. അദ്ദേഹം പറയുവാണ്, ഓരോ ദിവസവും രാവിലെ നടക്കുന്ന വേദപാഠ ധാർമ്മിക പഠന ക്ലാസ്സിന് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർബന്ധം ഒരിക്കലും ക്രൈസ്തവർ ക്രിസ്ത്യൻ മിഷണറിമാർ പുലർത്തിയിരുന്നില്ല. പള്ളിക്കൂടങ്ങളിൽ പഠിക്കാൻ ഇവിടെ 1819 തിരുവിതാംകൂർ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ, തിരുവിതാംകൂർ ഗവൺമെന്റ് 1819 അടിമകൾക്ക് വേണ്ടി ഉള്ള സ്കൂള് സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഈഴവരെയും ചേർത്ത് ഈഴവരെയും അടിമകളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനാ തീരുമാനിച്ചത്. അന്നേരം എന്ത് ചെയ്തു, ഈഴവരെ അതിനെ സമ്മതിക്കാതെ അടിമകളോടുകൂടി ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും ക്രിസ്ത്യൻ മിഷണറിമാര് തങ്ങളുടെ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒരു രേഖ തന്നെ ഉണ്ടാക്കുകയും അടിമകളുടെ ഉന്നമനത്തിനായിട്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ക്രിസ്ത്യൻ മിഷണറിമാരൊരിക്കലും ഒരു കാലത്തും ഒരു നിർബന്ധിത ബുദ്ധി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്
അത് അത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാനാണെന്നോ, അതുപോലെ തന്നെ ആശുപത്രികൾ ഉണ്ടാക്കുന്നത് അത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാനാണെന്നൊരു ഭാവനയായിരുന്നില്ല. മറിച്ച് അവർ അവരുടെ ഉള്ളിൽ കത്തിയ ക്രിസ്തു സ്നേഹം, അത് മനുഷ്യ സ്നേഹം കൂടിയാണ്, മനുഷ്യനെ തൻ്റെ അയൽപക്കക്കാരനെ സ്നേഹിക്കാനുള്ള ആ തീ, തൻ്റെ ചുറ്റുമുള്ളവനെ സ്നേഹിക്കാനുള്ള ആ അഗ്നി, അതിനെ തുടർന്നാണ് അവര് ഈ കാര്യങ്ങൾ ചെയ്തത്. മനുഷ്യങ്കരയ്യരുടെ പ്രസ്താവന അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പിന്നെ അദ്ദേഹം പറയുവാണ്, ക്രൈസ്തവ മിഷണറിമാരെ ശ്രദ്ധേയമായ സംഭാവന നൽകിയ മറ്റൊരു മേഖല ആരോഗ്യ രംഗമാണ്. പ്രാഥമിക ആരോഗ്യ രംഗത്തും പ്രഥമ ശുശ്രൂഷ രംഗത്തും പരിശീലനം ലഭിച്ചവരാണ് ഒരു വലിയ വിഭാഗം മിഷണറിമാർ. രാജ്യത്തെമ്പാടും ഉൾനാടുകളിലും വൻ നഗരങ്ങളിലും ക്രൈസ്തവ മിഷനുകൾ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ കാണാം. അപ്പോൾ പൂർണ്ണമായും പാവപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളതല്ലെങ്കിൽ പോലും വലിയൊരളവോളം പാവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അവിടെ ക്രൈസ്തവരായ രോഗികൾക്ക് പ്രത്യേക പരിഗണനയോ മറ്റു വിശ്വാസങ്ങളിലുള്ളവർക്ക് അവഗണനയോ ഇല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിക്കുന്നവർക്കും ക്രിസ്തുവിന്റെ പടയാളികളുടെ കരങ്ങൾ അഭയം നൽകുകയുണ്ട്. എനിക്ക് വലിയ വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സെന്റൻസ് ആണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിക്കുന്നവർക്കും ക്രിസ്തുവിന്റെ പടയാളികളുടെ കരങ്ങൾ അഭയം നൽകുകയുണ്ടായി. അവരിൽ ഏറ്റവും അറിയപ്പെടുന്ന നിസ്വാർത്ഥമായ മതേതരത്വത്തിന്റെ പ്രതീകമായ മദർ തെരേസയും അവരുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുമാണ്. ഞാൻ പറയുന്നതല്ല, മണിശങ്കർ അയ്യർ പറഞ്ഞതാണ്. ഗ്രഹാം സ്റ്റെയിൻസ് ഇവിടെ വന്നത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനാണ്. ഭാരതത്തിൽ അദ്ദേഹം ഇരിഞ്ഞടങ്ങി. അദ്ദേഹത്തിന്റെ ശവസംസ്കാര വേളയിൽ ഞാൻ വിഷയാവതരണത്തിൽ ആദ്യം പറഞ്ഞതാണ്, എന്തുകൊണ്ട് ആണ് മിഷണറിമാർ ഇവിടെ വന്നത് എന്തിനാണെന്നൊരു ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നുണ്ട്. അവൻ ജീവിക്കുന്നത് കൊണ്ട് അവനാണ് ഞങ്ങളുടെ ഭാവിയെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജീവിതം ജീവിക്കാൻ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് കൊണ്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ക്രിസ്തു സ്നേഹമാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ ഇതിനെ പ്രേരിപ്പിച്ചത്. അത് മനുഷ്യ സ്നേഹം, ക്രിസ്തു സ്നേഹം മനുഷ്യ സ്നേഹം കൂടിയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ കേരളത്തിന്റെ നവോത്ഥാന നിർമ്മിതിക്ക് അതുല്യമായ സംഭാവന അവര് നൽകിയത്. ഇത് ഒരിക്കലും നമുക്ക് തിരസ്കരിക്കാൻ കഴിയുന്നതല്ല. എത്രയോ ഇൻസിഡന്റുകൾ ഇവിടെ ഉണ്ട്. കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ലൈജു ചേട്ടനുണ്ട്, ലൈജു ജോർജ് കുന്നത്ത്. അദ്ദേഹം പെന്തക്കോസ്റ്റൽ സമൂഹത്തിന്റെ ഇടയിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ലൈജു ചേട്ടാ, ഈ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും ആവേശപ്പെടുത്തുന്ന ഒരു ചിന്ത തന്നെയാണ്. മനുഷ്യൻ വികാര ജീവിയാണ്, വൈകാരിക തലങ്ങളാണ് അവരെ പലപ്പോഴും നിലനിർത്തുന്നത്. ദൈവവചനവും നമ്മൾ ഈ വൈകാരിക തലം എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഉള്ളിൽ അകക്കാമ്പില്ലാതെ പുറം പെരിഫറലായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വൈകാരി എന്ന് പറയാറുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ മനുഷ്യനൊരു വികാര ജീവി ആയതുകൊണ്ട് വൈകാരിക തലങ്ങളാണ് അവനെ അവന്റെ ആശയത്തിൽ അവൻ നിൽക്കുന്ന ഇടത്തിലെല്ലാം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന എന്നുള്ള ഒരു ചിന്തയിൽ നമ്മെ ഒരു ഓരോ ക്രിസ്തുഭക്തനെയും ആവേശപ്പെടുത്തുന്ന ഒരു ചിന്താധാരയാണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ നിർമ്മിതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്ക്. അത് ഒരു കാര്യം ഞാൻ പറയാൻ, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും ഒറ്റയടിക്ക് നോക്കിയാൽ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ട് അവിടെ എല്ലാം വെളിച്ചമുണ്ട്, ഒരു സംശയമില്ല. അത് ആരെയാലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു വിഷയം നമ്മൾ ഈ തരത്തിൽ മുന്നോട്ട് വെച്ചാൽ അത് അങ്ങനെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു 15 വർഷം മുമ്പുള്ള ആശയ സംവാദ രീതിയല്ല ഇന്ന്. ഇന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ റിവർട്ട് ചെയ്യാൻ വരുന്ന ആളുകളാണ് അപ്പുറ സ്ഥലത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ആ തരത്തിൽ ചർച്ച ചെയ്ത് നമുക്ക് എത്രത്തോളം അത് സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഭാരതത്തിലേക്ക് ലോകത്തിൽ എവിടെ നോക്കിയാലും നമ്മൾ എവിടെ സുവിശേഷം ചെന്നിട്ടുണ്ടോ അവിടെ വെളിച്ചമുണ്ട്. ആ രാജ്യങ്ങൾക്ക് മൊത്തമായും വെളിച്ചമുണ്ട്. അതിന് എത്രയോ പ്രകടമായ ഉദാഹരണമാണ് അമേരിക്ക, യൂറോപ്പ്, അതും ആഫ്രിക്കയും തമ്മിലുള്ള ഉണ്ടായിരുന്ന അന്തരം. എന്നാൽ ആഫ്രിക്കയിലേക്ക് ദൈവത്തിന്റെ വചനം ചെന്നു, ഋഷിമാർ ചേർന്നു, ആ രാജ്യത്തിലുണ്ടായ മാറ്റം. പോട്ടെ, ഭാരതത്തിൽ തന്നെ ഒറ്റയടിക്ക് നമ്മളൊരു ഒരു സ്കൈവിഷൻ നടത്തി, ഭാരതത്തിൽ മിഷണറിമാർ ചെന്നിട്ടിടങ്ങളിലുള്ള മാറ്റം. പോട്ടെ, അല്പം കൂടെ
ഷോർട്ട് ആയിട്ട് പറഞ്ഞ കേരളത്തിൽ ജോലി, കേരളത്തിൽ തന്നെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലവും മറ്റ് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോ ഈ രീതി പറഞ്ഞ ഇതിനകത്ത് എതിർഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ അതിനെ എതിർത്ത് സംസാരിക്കുന്നതിന് വരും എങ്കിലും നിഷ്പക്ഷ ഹൃദയത്തോടെ ഞാൻ പലപ്പോഴും ഇത് ചിന്തിക്കാറുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിൽ മിഷണറിമാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളും അല്ലാത്ത സ്ഥലങ്ങളും നിഷ്പ്രയാസം ഈ ഒരു ചരിത്ര ഒരു കുഞ്ഞിനെ മറ്റ് വിഷയലിപ്തമായ ചിന്തകളൊന്നും കടത്തിവിടാതെ ഒരു കുഞ്ഞിനെ കൊണ്ട് അതൊന്ന് പറയിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നത് ആ വ്യത്യാസം വെളിവായി വരും, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, അത് സത്യമാണ്. പിന്നെ ചരിത്രങ്ങളെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാരും വിതച്ചതെല്ലാം പലരും കൊയ്തു, വേറെ പലരും കൊയ്ത് കളപ്പുര കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അവരുടെ കളപ്പുരകൾ ആക്രമിച്ച് നമ്മൾ ആ വിത്ത് തിരിച്ചു കൊണ്ടുവരാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു സംഘടനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ വിതച്ച് നമ്മുടെ പൂർവികന്മാരെന്ന് പറഞ്ഞാല് നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് മതബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സുവിശേഷകന്മാർ നമ്മുടെ മുമ്പേ നടന്ന മഹാരഥന്മാരായ സുവിശേഷകർ അവർ വിതച്ചത് പലരും കൊയ്ത് കളപ്പുര കൂട്ടി വെച്ച് ചരിത്രം അപനിർമിതി നടത്തി ചരിത്രാവബോധം തന്നെ തെറ്റായ തരത്തിൽ ആളുകളിലേക്ക് പകർന്ന് ഒക്കെ ഇന്ന് അങ്ങനെ ഒരു ചരിത്രത്തിന്റെ വേറൊരു പുനർനിർമ്മിതിയാണ് നടക്കുന്നത്. അത് രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്നുണ്ട്, മതത്തിന്റെ കൈയടക്കിൽ അതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ പറ്റൂ. അപ്പോൾ തന്നെ ഞാന് ഒരു സുവിശേഷൻ എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന സുവിശേഷ ആത്മാവുള്ളവരോട് പറയുന്നത് ഈ പണി, അതായത് ഈ സമൂഹത്തെ പണിതെടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയ, ഇതൊരിക്കലും തീർന്നു പോയിട്ടുള്ളതല്ല. നമ്മളിലൂടെ അത് തുടരേണ്ടതാണ്. നമുക്ക് എന്നുള്ള പരിമിതി എന്ന് പറയുന്നാൽ നമുക്കത് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടൊരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഇനിയും നമ്മളൊരു മില്ലൻ കയറിയോ ഡി എൽ മോഡിയോ അല്ലെങ്കിൽ ഒരു ഹഡ്സൺ ടൈലറായി മാറേണ്ട കാലം ആണ് ഇപ്പോഴും. അത് ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോ വില്യം കെറിയുടെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം കൊടുത്ത സംഭാവനകൾ, കേരളത്തിൽ ഫേമസ് മിഷണറിമാരുടെ സംഭാവനകൾ, അവർ തുടങ്ങിയ സ്കൂളുകൾ, വിദ്യാഭ്യാസം പോലും ലിപികൾ പോലും ഉണ്ടാക്കാൻ അവർ കാണിച്ച ഉത്സാഹം, ഹിന്ദി ഭാഷ പോലും രൂപപ്പെട്ടു വന്നത്, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിത്രമൊക്കെ ആരെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? വളരെ ഗോപ്യമായിട്ട്, വളരെ ചെറിയൊരു വെളിച്ചം വരെ ഒരാശയം മനസ്സിലാകുന്ന തരത്തിൽ എവിടെയൊക്കെയോ പറഞ്ഞു പോകുന്നല്ലാതെ കൃത്യമായ ഒരു ചരിത്രം പോലും നമ്മുടെ ക്ലാസ്സുകളൊന്നും കൊടുക്കുന്നില്ല. അത് നമ്മൾക്ക് മറക്കാം, കാരണം ഇനി നമ്മൾ അതിനോട് പടപൊരുതിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നമ്മളിലൂടെ ഒരു പുനരവതരണം നടക്കണം. കാരണം ഇന്ന് ഒരർത്ഥം നോക്കിയ സമൂഹം ഇരുട്ടി തന്നെയാണ്. 100 വർഷം മുമ്പ് നമ്മുടെ ഭാരതം വേറൊരു തരത്തിൽ ഇരുട്ടിലായിരുന്നെങ്കിൽ ആ ഇരുട്ട് ഇന്നുമുണ്ട്, അതേ ക്വാണ്ടിറ്റിയിൽ ഡെപ്തിൽ ഇന്നും ആ ഇരുട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഇരുട്ട് അന്നുണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്ന് മാറി അത് വേറൊരു രൂപത്തിലേക്ക് രൂപപരിണാമപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റേണ്ടത് നമ്മളാകുന്ന സുവിശേഷകരിലൂടെയാണ്. അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥകൾ ഇന്നുണ്ട്, അത് വേറെ രൂപത്തിലേക്ക് മാറി, വേറെ ഭാവത്തിലേക്ക് മാറി. അന്നുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ ഇന്നുമുണ്ട്. ഇന്നിപ്പോ ഒരാൾ വഴിയെ പോകുമ്പോൾ ഒരാൾ മണിയടിച്ച് പോകുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇന്ന് വേറെ രൂപത്തിൽ അതുണ്ട്. ഇന്നിപ്പോ ഒരു സയറം മുഴക്കി പോകുന്ന ഒരു മന്ത്രിയുടെ കാറിന് മുമ്പിൽ നമ്മൾ വക മാറ്റി നമ്മളുടെ വഴി മാറ്റേണ്ടി വരുന്ന, ആംബുലൻസിന് മുമ്പിലല്ല വണ്ടി മാറ്റി കൊടുക്കേണ്ടി വരുന്ന ഒരു ഉച്ചനീചത്വമാണ്. അല്ലെങ്കിൽ 3.5 കോടി രൂപയുടെ ഫാൻറം വണ്ടിയിൽ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ ചെറിയ വണ്ടിക്ക് വഴിമാറി കൊടുക്കേണ്ടി വരുന്നത് മണിയടിക്കാത്ത ഒരു ഉച്ചനീചത്വം തന്നെയാണ്, സംശയമില്ല. അത് എവിടെയും നമുക്ക് കാണാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ആ ജാതി വ്യവസ്ഥകളും ഉച്ചനീചത്വങ്ങളും മതവെറിയും ഒക്കെ ഇന്ന് വേറൊരു രൂപത്തിൽ നടക്കുന്നുണ്ട്, പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഇരുട്ടിന് മാറ്റം വന്നിട്ടില്ല, രൂപഭാവം വന്നിട്ടില്ല. അപ്പൊ അത് മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ പുതിയ മിഷണറിമാരുടെ ദൗത്യമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ചരിത്രം പഴയതിനോട്, ഇന്നത്തെ ഇന്ന് നടക്കാനിരിക്കുക അല്ലെങ്കിൽ നടക്കേണ്ടതായ കാര്യങ്ങളെ പഴയ ചരിത്രത്തോട് ജനത്തിന് പോലും കൂട്ടിക്കെട്ടാൻ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഗതകാല കാര്യങ്ങള് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
അതിനെ ആരെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ഖണ്ഡിച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ഒരു പരിധി വേണ്ടി ശബ്ദം ഉയർത്താൻ പറ്റില്ല. കാരണം നിശബ്ദതയ്ക്ക് വേണ്ടി അധികം ശബ്ദം ഉയർത്തി അതൊരു കോലാഹലമായി മാറും. സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പാടെടുക്കാൻ പറ്റത്തില്ല. നിശബ്ദതയ്ക്കുള്ള ഒരു പരിമിതി എന്നാന്ന് വെച്ചാൽ ഒരു ശബ്ദം ഉയർന്നാൽ നിശബ്ദതയ്ക്ക് നിശബ്ദമായി ഒക്കും. നമ്മളോട് നമ്മളെ കർത്താവ് പഠിപ്പിച്ച നമ്മുടെ വഴി ശക്തമാണെങ്കിലും നമ്മുടെ വഴിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ ചില നയങ്ങളുണ്ട്. അത് സമൂഹത്തിന് പെട്ടെന്ന് മനസ്സിലാകുന്നതോ അല്ലെങ്കിൽ മനസ്സിലാകി വെളിവായി വരുന്നതോ ആയിരിക്കത്തില്ല. കർത്താവിന്റെ ജീവിതം പഠിച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ. കർത്താവ് നടത്തിയ സ്നേഹ വിപ്ലവം അവസാനം എത്തുമ്പോൾ ആർക്കും മനസ്സിലാകാതെ വന്നു. അത് കർത്താവ് അതിന് തന്ന മറുപടി എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല, അതൊന്നും നിർണ്ണയിക്കപ്പെടുന്ന വരാനിരിക്കുന്ന ലോകത്തിലാണ്. അതിനൊരു ആത്മീയ തലമുണ്ട്. അതുകൊണ്ട് ഞാൻ കാവിഷ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ഒറ്റ വാക്ക് പറയുന്ന നിർത്തുന്നു. നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ ഒരു പുതിയ രൂപം ഇവിടെ ഉടലെടുത്ത് വെക്കുള്ളൂ. ശിജോബ്രതും അനിൽ സാറും ഒക്കെ പറയുമ്പോൾ ഞാൻ ഒത്തിരി ആവേശപ്പെടാറുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നത് അറിവില്ലാത്തൊരു കാര്യം പറയുന്നതല്ല ചിന്തിക്കരുത്. നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വെക്കുന്നു. ആ പഴയ ഇരുണ്ട് യുഗം അത് തന്നെയാണ് ഭാരതം ഇപ്പോഴും കടന്നു പോകുന്നത് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് നമുക്ക് പുതിയൊരു സ്നേഹ വിപ്ലവം രചിക്കാം. നമ്മളെ ഓരോരുത്തരെയും കാര്യങ്ങൾക്ക് ദൈവം അതിന് ശക്തി പകരട്ടെ. ഞാൻ പ്രത്യേകിച്ച് ശിജോ പാസ്റ്ററെയും അതുപോലെ അരുൺ പാസ്റ്ററെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു ആശയം പങ്കുവയ്ക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി ദൈവം അനുഗ്രഹിക്കുന്നു. ഒലിവറോടുണ്ടോ? ഒലിവർ ഇല്ലെന്ന് തോന്നുന്നു, സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനോട് ചേർന്നൊരു കാര്യം ചേർന്ന് പറയാം. നമ്മുടെ മണിപ്പൂരുണ്ടായ ഒരു സംഭവമാണ്. മണിപ്പൂര് ഡോക്ടർ വിശാൽ മംഗൾവാടി, നമ്മള് കേട്ടിട്ടുള്ള ആളായിരിക്കാം വിശാൽ മംഗൾവാടി. അദ്ദേഹം ഇന്ത്യൻ അപ്പോളജിസ്റ്റ് ആണ്, സുവിശേഷകനാണ്, സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ദ ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തു സ്നേഹമാണ് മനുഷ്യനെ, ക്രിസ്ത്യൻ മിഷണറിമാരെ ഇതിനെ നിർബന്ധിച്ചത്. അത് മനുഷ്യ സ്നേഹം കൂടിയാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ തല കൊയ്യുന്നവരെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റി, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി. മണിപ്പൂരുണ്ടായ ഒരു സംഭവം, ഈ വിശാൽ മംഗൾവാടി പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഞാൻ വായിച്ചതിന്റെ വളരെ വല്ലാതെ ഒരു സന്തോഷം തോന്നുന്നു. മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ചിന്തിച്ചുപോയി. അദ്ദേഹം ഒരു അവിടെ സംഭവിച്ചൊരു കാര്യം പറയുവാണ്, ഇങ്ങനെ പറയാം. ഡോക്ടർ റോച്ചിങ്കോ പ്യുഡൈറ്റ്, അദ്ദേഹം വടക്ക് കിഴക്കൻ മണിപ്പൂരിലെ മാർ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ കഥ ഇന്ത്യയിലെ ഒരു അയിത്ത ഗോത്രവർഗ വർഗ സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പുരോഗതിയിൽ ബൈബിൾ പരിഭാഷ ചെലുത്തിയ സ്വാധീനത്തിന്റെ ആവേശകരമായ ചരിത്രമാണ്. വിശാൽ മംഗൾവാടി അതിനെ തുടർന്ന് അത് അതിനെ റിപ്പോർട്ട് ചെയ്ത് പറയുവാണ്, കണ്ടിന്യൂ ചെയ്യണം. അദ്ദേഹം തെൻ മണിപ്പൂരിലുള്ള ഈ റോച്ചിങ്ക പുഡേറ്റിന്റെ ഇതിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. റോച്ചിങ്ക പുഡേറ്റ് ഈ വിശാൽ മംഗൾവാടിയുടെ പുസ്തകത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, തെക്കൻ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ ഗോത്രം മറ്റുള്ളവരെ അസ്പർശ്യരായി കരുതിയില്ല. രണ്ട് തലമുറകൾ മുമ്പ് വരെ ഞങ്ങൾ തല കൊയ്യുന്നവരായിരുന്നു. മറ്റു ഗോത്രക്കാരും ജാതിക്കാരും മാത്രമല്ല ബ്രിട്ടീഷുകാർ പോലും ഞങ്ങളെ അങ്ങനെ ഒഴിവാക്കി നിർത്തി. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ പോലും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഞാൻ നേരിട്ട്, ആര്, ഡോക്ടർ റോച്ചിങ്ക പുഡേറ്റ്, അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അപേക്ഷ കൊടുത്തിട്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയത്. 1909 ഒരു തപാൽ ശിപായി ഡോക്ടർ വിശാൽ മംഗൾവാടി പറയുവാണ്,
ഡോക്ടർ ഒരു ഒരു തപാൽ ശിപായി അവർക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കോപ്പി എത്തിച്ചു കൊടുത്തു. ഗ്രാമത്തിലുള്ള ആർക്കും വായിക്കുവാൻ അറിയില്ലായിരുന്നു. മാത്രമല്ല അത് ലുഷ എന്ന മറ്റൊരു ഭാഷയിൽ എഴുതപ്പെട്ടതായിരുന്നു. അതിലെ കടന്നുപോയൊരു വഴിയാത്രക്കാരനെ വിളിച്ച് ഗോത്രത്തലവൻ ആ പുസ്തകം വായിപ്പിച്ചു. ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്നാൽ ആ പുസ്തകം അയച്ച ആളുടെ അഡ്രസ് അതിന്റെ പുറം പേജിൽ അവർ കണ്ടെത്തി. ആ പുസ്തകത്തിലെ സന്ദേശം വിശദീകരിക്കുന്നതിനായി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഗോത്രത്തലവൻ ദൂതന്മാരെ അയച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുകയും ആ ഹ്രസ്വ സന്ദർശനത്തിന്റെ ഫലമായി നാല് കൗമാരക്കാരും ചോവങ്ക എന്ന യുവാവും യേശുക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നു. അവർ ആ യോഹന്നാന്റെ സുവിശേഷം ഹൃദ്യസ്ഥമാക്കുന്നതിനായി ലുഷായി ഭാഷ പഠിച്ചു. അവർ സ്വന്തം ആളുകളോട് സുവിശേഷം പങ്കുവച്ചു. എന്നാൽ അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിൾ ഇല്ലാത്തത് അവരുടെ പ്രവർത്തനത്തിന് തടസ്സമായി നിന്നു. ഡോക്ടർ വിശാൽ മംഗൾവാടി പിന്നെയും ഈ ഡോക്ടർ റോച്ചുങ്കയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പിന്നീട് റോച്ചുങ്ക ബൈബിളിന്റെ മൂലഭാഷകൾ പഠിച്ച് ബൈബിൾ മാർഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിനായി സ്കോട്ട്ലൻഡിലേക്ക് പോയി. സ്കോട്ട്ലൻഡിൽ നിന്നും തിയോളജിക്കൽ ട്രെയിനിങ്ങും ബൈബിൾ പരിഭാഷയും പൂർത്തിയാക്കേണ്ടതിനായി അമേരിക്കയ്ക്ക് പോയി. അവസാനം 1958 മൂലഭാഷകളിൽ നിന്നും പരിഭാഷ ചെയ്ത മാർ പുതിയ നിയമമായി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അവരുടെ ഭാഷയിൽ മാർ എന്ന ഭാഷയിലെ പുതിയ നിയമമായി തിരിച്ചെത്തി. അത് മറ്റുള്ളവരുടെ സഹായത്തോടെ പരിഷ്കരിച്ച് 1960 പ്രസിദ്ധീകരിച്ചു. നിമിഷ നേരം കൊണ്ട് അതൊരു ബെസ്റ്റ് സെല്ലറായി തീർന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? 3 മാസം ഭവനത്തിൽ ചിലവഴിച്ച ശേഷം റോച്ചുങ്ക മണിപ്പൂരിന്റെയും മിസോറാമിന്റെയും ആസാമിന്റെയും കുന്നിൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു. ധാരാളം കടുവകളുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ കുന്നിൻ പ്രദേശങ്ങളിലെ മാറുഭാഷ സംസാരിക്കുന്ന ഗ്രാമങ്ങളിൽ അന്നേരം ആ കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്കൂൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടങ്ങളിൽ നിരവധി സ്കൂളുകൾ എന്ത് ചെയ്തു? അദ്ദേഹം സ്ഥാപിച്ചു. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഉണ്ടാക്കിയ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയവർ പലരും ഇന്ത്യൻ അംബാസഡർമാരായി, സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരായി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി, പാർലമെന്റ് മെമ്പറായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പൊ തല കൊയ്യുന്നത് കൊയ്തത് ഇപ്പോൾ ചരിത്രമായി മാറി. ആ ഗോത്രവർഗക്കാർക്ക് മാറുഭാഷ സംസാരിക്കുന്ന ആ ആ സമൂഹം അത് അവര് അവര് സാമൂഹ്യപരമായിട്ട് ഏറെ മുന്നേറി. 1975 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി മിസോ ഗറില്ലകളുമായി സമാധാന സന്ധി ഉണ്ടാക്കുന്നതിനായി തന്റെ പ്രത്യേക ദൂതനായി പ്രവർത്തിക്കാൻ ഈ പ്യുഡൈറ്റ് എന്ന ഈ ഡോക്ടറോട്, മണിപ്പൂരിലെ ഈ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. ഡോക്ടർ വിശാൽ മംഗൾവാടി അദ്ദേഹത്തെ ഉദ്ധരിച്ച് പറയുന്നതാണ്. മലയാളത്തിൽ പ്രസിദ്ധീകൃതമായ ബാബു ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര വലിയൊരു മാറ്റമാണിത്! ഒരു ഒരു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രതി അവരുടെ കയ്യിൽ കിട്ടിയതാണ്. ആ സുവിശേഷ പ്രതി അവരെന്ത് ചെയ്തു? അവരെ പരിവർത്തനപ്പെടുത്തി, അവരെ മാറ്റം വരുത്തി, അവരെ ഉടച്ചു വാർത്തു. അങ്ങനെ അതിൽ തുടർന്ന് അങ്ങനെ ക്രിസ്തു സ്നേഹം അവരുടെ ഉള്ളിലേക്ക് എത്തിയപ്പോ പിന്നീട് എന്താ സംഭവിച്ചേ? അവര് തികഞ്ഞ മനുഷ്യ സ്നേഹികളുമായി. ഈ ഡോക്ടറെ തന്നെ കണ്ടോ, അദ്ദേഹം പഠിച്ചു, സ്കൂളുകൾ പണിതു. ആ സ്കൂളിൽ പഠിച്ച അനേകർ ഭാരതത്തിന്റെ ഇന്ത്യയുടെ പല മേഖലകളിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് സുവിശേഷം അറിയിക്കുക മാത്രമായിരുന്നില്ല, സുവിശേഷത്തിന്റെ പ്രവർത്തികൾ അവരിവിടെ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിമത്തത്തിനെതിരെ അവർ സംസാരിച്ചത്. അടിമത്തം നിരോധിക്കാൻ തിരുവിതാംകൂർ ഗവൺമെന്റിനെ നിർബന്ധിപ്പിച്ചത് ഈ മിഷണറിമാരാണ്. അങ്ങനെ വിഷയാവതരണത്തിൽ അത് പറഞ്ഞു. ഐത്യത്തിനെതിരെ സമരം ചെയ്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടിമകൾക്ക് പഠിക്കാനുള്ള, അവരെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കാനുള്ള സംവിധാനത്തിലേക്ക്, നിയമപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വന്നത് ആരാ? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഞാൻ ആദ്യോട് പറഞ്ഞതുപോലെ സതിയുടെയൊക്കെ പിന്നിൽ ആരായണ ശരിക്കും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതിന്റെ ഇപ്പോൾ അത് ആ പേര് പറഞ്ഞു കേൾക്കുന്നത്, സതിയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് മറ്റാളുകളുടെ പേരിലാണ്. അങ്ങനെ ഇത്രയെത്രയോ കാര്യങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ ചെയ്തു. അടിച്ചമർത്തുന്നത് ഇവിടെ മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടാണ് മനുഷ്യരെ പരിഗണിച്ചത്. മാറുമറയ്ക്കാൻ ബ്രാഹ്മണന്മാരിവിടെ ആരെങ്കിലും അനുവദിച്ചിരുന്നു? നയന്മാരായ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല.
അരയിൽ മാത്രം ഒരു കീറ് തുണി ചുറ്റുവാനുള്ള അനുവാദം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നായർ സ്ത്രീക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടി. പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രേരണ ഫലമായിട്ടാണ്, പ്രേരണ അവർ പ്രേരണ ചെലുത്തിയത് ഫലമായിട്ടാണ് ഇവിടെ മാറുമറയ്ക്കാനുള്ള അവകാശങ്ങൾ വന്നത്. അതെങ്ങനെയാ സംഭവിച്ചേ? അവരുടെ മിഷണറിമാർ കീഴ്ജാതിക്കാരായ സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? വസ്ത്രം ധരിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ കുറിച്ച് ബോധവതികളായി. അപ്പൊ ഇവിടെ ഇതിനെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്കിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവർ വിദ്യാഭ്യാസം കൊടുത്തു ക്രിസ്ത്യൻ മിഷണറിമാര്, അത് മത വർണ്ണ വർഗ ജാതി വ്യത്യാസമില്ലാതെയാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർ എന്ത് ചെയ്തു? ബോധമുള്ളവരായി തീർന്നു. അവരുടെ അവകാശം അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ഗവൺമെന്റിന് അവരെന്ത് ചെയ്തു? നിരവധി നിവേദനങ്ങൾ നൽകി. നിവേദനങ്ങൾ 1812-നും 1822-നും ഇടയിൽ. ഇതാണ് ആ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം. ഒടുവിൽ കേണൽ മൺറോയുടെ പ്രചോദനത്താൽ റാണി ഗൗരി പാർവതിബായി, ഞാൻ ആ വിഷയാവതരണത്തിൽ ഇത് പറഞ്ഞതാ, എങ്കിലും ഇത് ഒന്നുകൂടി പറയുവാണ്. കേണൽ മൺറോയുടെ പ്രചോദനത്താൽ റാണി ഗൗരി പാർവതിബായി ക്രൈസ്തവരായ കീഴ്ജാതി സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തു. എന്നാൽ ബ്രാഹ്മണരും നായന്മാരും സ്ത്രീകളുടെ നേരെ അക്രമം അഴിച്ചുവിട്ടു. 1821-ൽ മിഷണറി ചാൾസ് മീഡ് എന്ന മിഷണറി ഈ സ്ത്രീകളുടെ, അക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ചാൾസ് മീഡ് മദ്രാസ് ഗവൺമെന്റിന് ഇടപെടലിനായി അപ്പീൽ കൊടുത്തു. അങ്ങനെ എത്രയും അങ്ങനെ ക്രിസ്ത്യൻ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടി. എന്നാൽ അക്രൈസ്തവരായ നാടാർ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് കണ്ടപ്പോൾ അക്രൈസ്തവരായ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരും മാറുമറയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ വലിയ വിപ്ലവമല്ലേ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തത്? ഇപ്പോൾ ഡോക്ടർ സാമൂഹൽ നെല്ലിമുകളെ പോലെ, ബാബു വർഗീസിനെ പോലുള്ളവർ, വിശാൽ മംഗൽവാടിയെ പോലുള്ളവർ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വളരെ ശക്തമായിട്ട്. ഒരു കാലത്ത് തമസ്കരിക്കപ്പെട്ടു, ഇത് ഇരുട്ടിൽ അടയ്ക്കാനാണ് നോക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകള്. അത് അതിൽ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്, അതിൽ മതപരമായ അജണ്ടയുണ്ട്. പക്ഷെ ഇതെല്ലാം ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ശക്തമായിട്ട്. വില്ലുങ്കേരിയുടെ ഇടപെടൽ ആർക്ക് നിഷേധിക്കാൻ കഴിയും? സതിക്കെതിരെയൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരെ നിർബന്ധിച്ചത് ക്രിസ്തു സ്നേഹമാണ്. അത് മനുഷ്യ സ്നേഹമായിട്ട് എന്ത് ചെയ്തു? പരിണമിക്കുകയാണ് ചെയ്തത് ഇവിടെ വന്നപ്പോ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആ സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ട് അവർ ഇന്ത്യയിലേക്ക് വന്നു. അത് അതിന്റെ അടുത്ത ഘട്ടം എന്താണ്? ആ ക്രിസ്തു സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അത് പ്രതിഫലിപ്പിക്കുന്നത് അത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ്. അവരങ്ങനെ തന്നെയാണ് ചെയ്തത്. ചിലര് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ചിലര് ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ തന്നെ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു. അങ്ങനെ പലരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. ഇനി ഇതിലെല്ലാവരും ക്രിസ്ത്യാനികളായി തീർന്നോ? ഇവർ പ്രവർത്തിച്ച ഇടങ്ങളിലെല്ലാം എല്ലാവരും ക്രിസ്ത്യാനികളായി തീർന്നു? ഇല്ല, അങ്ങനെ ഒരു നിർബന്ധം അവർക്കില്ലായിരുന്നു. മദർ തെരേസയ്ക്ക് ആ നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. പക്ഷെ വിദ്യാഭ്യാസം കിട്ടി, അറിവ് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ, തങ്ങൾ കടന്നു പോകുന്ന വൈഷമ്യങ്ങൾ, തങ്ങൾ കടന്നു പോകുന്ന അയിത്തം, ദുരാചാരങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ബോധ്യമുണ്ടായി. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്, ചരിത്രത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് മിഷണറിമാർ ഇന്ത്യയിൽ തീർത്തത് സ്നേഹത്തിന്റെ വിപ്ലവമാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഒരു എന്താണ് ആശ്ചര്യമായ ഒരു ആശ്ചര്യത്തോടെ കേൾക്കേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു ഭാവനയാണെന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല, അതൊരു കെട്ടുകഥയാണെന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല, മറിച്ച് സത്യമാണ്, ഫാക്റ്റാണ്, ഒരിക്കലും മിഥ്യയല്ല. വളരെ കുറച്ച് ആളുകളാണ് ഈ ചർച്ചയിലേക്കായിട്ട് വന്നത്. നമ്മൾ വൈകിയ സമയത്താണ് ഈ ചർച്ച വെക്കുകയും ചെയ്തത്. ഇതിന്റെ തുടർ ചർച്ചകൾ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിഷയത്തെ കുറിച്ചുള്ള. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു.